ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്പർ കൺവേർഷൻസ് എന്ന ടോപ്പിക്കാണ്. പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ പ്ലസ് വൺ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സ്റ്റുഡൻസിനും പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. നമ്മുടെ ചാനലിലെ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സായിരുന്നു ഫണ്ടമെൻറ്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ചാപ്റ്റർ. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂടെ പഠിക്കുന്ന പ്ലസ് വൺ സ്റ്റുഡൻസിനും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഒപ്പം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പർ കൺവേർഷൻ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. അതായത് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഡെസിമൽ നമ്പറിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റിപ്പീറ്റഡ് ഡിവിഷൻ. ആ ഒരു ഡെസിമൽ നമ്പറിനെ 2 എന്ന് പറയുന്ന നമ്പർ വെച്ച് നമ്മൾ റിപ്പീറ്റായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിമൈൻഡേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതായത് ഡെസിമൽ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിമൈൻഡേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നു. അതിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ ബൈനറി കൺവേർഷൻ ലഭിക്കുന്നത്. അപ്പോൾ ഈ റിമൈൻഡേഴ്സിൽ തന്നെ ഏറ്റവും അവസാനത്തെ റിമൈൻഡറിനെ, ലാസ്റ്റ് റിമൈൻഡറിനെയാണ് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും ആദ്യം ലഭിക്കുന്ന റിമൈൻഡറിനെയാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്കിത് മനസ്സിലാവും. ഓക്കെ, ഫൈൻഡ് ബൈനറി ഇക്വലൻ്റ് ഓഫ് ഡെസിമൽ നമ്പർ 25. 25 എന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ഇക്വലൻ്റ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡെസിമൽ നമ്പർ 25 ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു ഡെസിമൽ നമ്പറിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2 വെച്ച് റിപ്പീറ്റഡ് ഡിവിഷൻ നടത്തുക. അതായത് 25 എന്ന നമ്പറിനെ ആദ്യം 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 25 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് എന്താ? 12 ആണ് കോഷ്യന്റ് ആയിട്ട് വന്നത്. അപ്പോൾ നമുക്കറിയാം 2 × 12 24 ആണ്. അപ്പോൾ അവിടെ റിമൈൻഡർ എത്തിയാ വരുന്നത്? റിമൈൻഡർ 1. മനസ്സിലായോ? അഗെയിൻ 12 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 12 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ആൻസറായിട്ട് ലഭിക്കും. 2 × 6 = 12. അതായത് 12 കംപ്ലീറ്റ്ലി നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അവിടെ റിമൈൻഡർ എന്താ വരുന്നത്? റിമൈൻഡർ 0 വരുന്നത്. റിമൈൻഡർ ഒന്നുമില്ല, 0 എന്ന് എഴുതാം. അതുപോലെ തന്നെ 6 വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 നമുക്ക് ലഭിക്കും. 2 × 3 = 6 കിട്ടുന്നു. അതായത് 6 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെയും റിമൈൻഡർ എന്താ വരുന്നത്? 0. അഗെയിൻ വീണ്ടും 3 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. നമുക്കറിയാം 1 × 2 ആണ്. അപ്പോൾ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആൻസർ ലഭിക്കുന്നു. അതുപോലെ തന്നെ 1 റിമൈൻഡർ ലഭിക്കുന്നു. ഇനി ഈ 1 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 1 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആൻസർ വരിക. കാരണം 1 നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ 0 എഴുതുക. അതിനുശേഷം ഈ 1 ഇവിടെ എടുത്ത് എഴുതുക. മനസ്സിലായോ? റിപ്പീറ്റ്. ഓക്കെ, നമ്മൾ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ബൈനറിയിലേക്ക് എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ റിമൈൻഡേഴ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലേ, ഓരോ പ്രാവശ്യം ലഭിക്കുന്ന റിമൈൻഡേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏറ്റവും അവസാനം വരുന്ന ബിറ്റിനെയാണ് നമ്മൾ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ഏറ്റവും അവസാനം വരുന്ന റിമൈൻഡറിനെയാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ ഏറ്റവും ആദ്യം വരുന്നതിനെയാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ബൈനറി ഈക്വലൻ്റ് എഴുതുമ്പോൾ ഓർഡർ എങ്ങനെയാണ് വരുന്നത്? താഴെ നിന്ന് മുകളിലേക്കാണ് വരേണ്ടത്. അതായത് MSBയിൽ നിന്ന് LSBയിലേക്കാണ് എടുത്ത് എഴുതേണ്ടത്. അതായത് 25 to the base 10. 25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി ഈക്വലൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1 1 0 0 1 to the base 2. ശ്രദ്ധിക്കുക, നമ്മളെപ്പോഴും ആൻസർ ചെയ്യുമ്പോൾ ബേസ് സ്പെസിഫൈ ചെയ്തിരിക്കണം. 25 base 10 എന്നതിൻ്റെ ഡെസിമൽ ഈക്വൽ ബൈനറി ഈക്വലൻ്റ് ആണ് 1 1 0 0 1 to the base 2. അപ്പോൾ നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഫൈൻഡ് ബൈനറി ഈക്വലൻ്റ് ഓഫ് ഡെസിമൽ നമ്പർ 80. 80 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ബൈനറി നമ്പറാണ്, ബൈനറി ഈക്വലൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 80 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 80 എന്ന് പറയുന്ന നമ്പർ ഇതി 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 40. 2 ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ റിമൈൻഡർ വരുന്നത് 0. അഗെയിൻ 40 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 20 ലഭിക്കുന്നു ആൻസറായിട്ട്. റിമൈൻഡർ വരുന്നത് 0. ദെൻ വീണ്ടും 20 എന്ന് പറയുന്ന നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 × 10 ആണ് 20 ആയിട്ട് വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ റിമൈൻഡർ വരുന്നത് 0. വീണ്ടും 10 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 10 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 × 5 = 10. അതായത് 10 കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. റിമൈൻഡർ 0. വീണ്ടും 5 2 വെച്ച് ഡിവൈഡ് ചെയ്യുക.
ഫൈവിനെ ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ടു എന്ന ആൻസർ ലഭിക്കുന്നു. അതായത് റിമൈൻഡർ വൺ നമുക്ക് ലഭിക്കുന്നു. വീണ്ടും ടുവിനെ ടു വെച്ച് ഡിവൈഡ് ചെയ്യുക. ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ലഭിക്കുന്നത് വൺ ആണ്. ഇവിടെ റിമൈൻഡർ എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. ടുവിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ റിമൈൻഡർ സീറോ. ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ വെച്ച് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അതായത് ഫൈനൽ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ വൺ ലഭിക്കുന്നിടത്ത് വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ അങ്ങനെ എഴുതുമ്പോൾ നിങ്ങളെപ്പോഴും ആ ഓർഡർ എടുക്കുന്നത് ഇങ്ങനെയായിരിക്കണം. ഇവിടെ മോസ്റ്റ് ഈ ഒരു രീതിയിലായിരിക്കണം എന്ത് ചെയ്തേണ്ടത്? ഡെസിമൽ ബൈനറി ഈക്വലൻ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എഴുതേണ്ടത്. അതായത് ഇവിടെ ഈ വൺ ആണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഇവിടെ ലഭിക്കുന്ന സീറോയാണ് എൽ എസ് ബി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് വീണ്ടും ഈ വണ്ണിനെ അഗെയിൻ ടു വെച്ച് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം താഴെ സീറോ എഴുതും, ഈ വണ്ണിവിടെ എടുത്ത് എഴുതും. ആ രീതിയിൽ ചെയ്താലും കറക്റ്റാണ്. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും എളുപ്പം ആ രീതിയിൽ പ്രോബ്ലം ചെയ്ത് പഠിക്കുക. ടി ടു ദ ബേസ് ടെൻ ഈക്വൽ ടു വൺ സീറോ വൺ സീറോ 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 ടു ദ ബേസ് ടു. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണേ. ഒപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. താങ്ക് യു.